ആ എടാ, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്. ആ പിന്നെ വിളിക്ക്. ഒന്നാടാണിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. ചെയ്യാൻ വേണ്ടിട്ട് ഏലസി ചട്ടിയാക്കി വന്നിരിക്കണല്ലേ. രണ്ടെണ്ണം കൂടി കൊടുക്കും സാറേ. അപ്പൊ തത്ത പറയാൻ പോലെ പറയും. ആ പറ പറയല്ലേടോ. എങ്ങനെയുണ്ട്? കണ്ടില്ലേ? ഡേയ് ഡേയ് ഡേയ്, മറ്റേ മോനെ, എസ് ഐ രാജനെ നിനക്ക് ശരിക്കും അറിയില്ല. ഇതിന്റെ പുറകിൽ ആര് യന്ത്രം നീ ഇപ്പൊ പറഞ്ഞു? ഇല്ലെങ്കിൽ അടുപ്പി കയറ്റി പോങ്കാലി ഇടിക്കും ഞാൻ. അടുത്ത മുറ വേറെയാണ്. ഇനി ഉരുട്ടി സാറേ. അപ്പൊ സത്യം പറയേ സാറേ. എല്ലാത്തിനും പിന്നിൽ പറയും സ്ലാപ്പിലാണ് സാറേ. കർത്താവി, ഇത് പുതിയൊരു ടിസ്റ്റാണെന്ന്. അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ അല്ലേ? കപ്പല്ല സാറേ, ഇവൻ നുണ പറയുക, ഇവൻ കള്ളനാ. കള്ളൻ ആരെന്ന് കണ്ടുപിടിക്കാനാണല്ലേ വർഗീസലാപ്പ ഞാനിത് വിട്ടോണ്ട് നിക്കണം. അല്ലാതെ ചെരക്കാനല്ലേ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ജോർജ് സാർ, അപ്പൊ അടുത്ത സീൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. നീ എസ് ഐ രാജനെ ഉരുട്ടാൻ പഠിപ്പിക്കണല്ലേ. എങ്ങനെണ്ടാ ഉരുട്ടല്? എങ്ങനെണ്ടാ? കളി എന്നോടാ, ഓരോന്ന് എണ്ണി എണ്ണി പറ. വേറെ ആരൊക്കെയാണ് ഇതിന്റെ പുറകിലെന്ന്? നിന്റെ പെൺവാണിപ്പ റാക്കറ്റിന്റെ പുറകിൽ ആരാണ്? സാറേ, ഒളിക്കും കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തത്ത പറയണല്ലോ ഞാൻ പറയും. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലേ. ഇത് കഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇതിന്റെ പുറകിൽ നിന്നെല്ലാം കളിച്ചിട്ട് ഒരു പാവത്തിനടിക്കുമ്പോ നീ ഇന്ന് പ്രോത്സാഹിപ്പിക്കണല്ലേ. അതാണ് ഞാൻ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചത്. നീ പറ. ചോദിക്കുമ്പോ പൂമരം പാട്ടുപാടി നീ പുളുത്താൻ നിക്കണടാ. പുളുത്താനെ പാടിയതല്ല സാറേ, പറഞ്ഞപ്പോ പാടിപ്പോയത്. ഈ താടിക്ക് കുടിക്കിട്ടവനും ഉണ്ടായിരുന്നു 40 പേരില്. ഇയാളാണ് ശരിക്കും മുതലാളി. കളസോട്ട കള്ള കിളവ. അപ്പൊ താനാണ് ഇതിന്റെ തലവൻ ഇല്ലേ? കൂടെയുള്ള മറ്റൊരെന്തി ബസ്സിലുണ്ട് സാർ. അത്യാവശ്യമായിട്ട് കൊടൈക്കനാൽ വരെ പോകാൻ തുടങ്ങിയതാ. ഓ, പുതിയ മെത്തേഡാണ്. ടൂർ പ്ലാൻ ചെയ്ത് പെൺപാണി. ജോർജ് സാർ, പെട്ടെന്ന് വരി. എന്താ സാർ? ഇവൻ നമ്മുടെ കൊടയണ കനാൽ ഒന്ന് കാണിച്ചു കൊടുക്കി. നല്ല പ്ലേസ് ആണ് കേട്ടാ. നമുക്കും പോയാലോ? എവിടെ? കൊടൈക്കനാല്. ഊട്ടി ഉണ്ടല്ല, പോണോ? മിസ്റ്റർ രാജൻ. സതീശൻ പൂങ്കാവൻ അല്ലേ? നമുക്കൊരു ചർച്ച കൂടെ ആയാലോ? അയ്യോ സാറേ, എനിക്കതിനുള്ള ആവതില്ല സാറേ. ഡേ, നീ എന്നെ അവിടെ വെച്ച് എത്ര തവണ പേരെടുത്ത് വിളിച്ചു? ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചിരുന്നു. ഇല്ല സാറേ, രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇല്ല സാറേ, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം. കൊറേ വിളിച്ചില്ലേ? അപ്പൊ പിന്നെ ശരിയാക്കി സാറേ. ചിരിക്കണ. അയ്യോ, ചിരിച്ചല്ല കരനാണ് സാറേ. നിനക്കൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാലോടാ ദുഷ്ടന്മാരെ. ഡോക്ടർ അമ്പിളി മുങ്ങിയ പോലെ മുങ്ങിയ മതിയായിരുന്നു. ഇതിപ്പോ എന്തായാലും പറഞ്ഞാലും സാത്ത് കിടക്കും. ഞാൻ ഒരു കളി കളിച്ചു നോക്കാം. ചെല്ലേ. അവന്റെ പേരാ പ്രമുഖരുടെ പട്ടികയിൽ എഴുതിയിരുന്നു. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് മാറി നിലടാ. സാറേ, ഇവൻ കുറ്റമെല്ലാം സമ്മതിച്ചു സാർ. എങ്ങനെ? എന്റെ ബുദ്ധിപരമായ ചില ചോദ്യം ചെയ്യലിലൂടെ ഇവയെല്ലാം സമ്മതിച്ചു സാർ. ഇവനിപ്പോ എന്തിനു പറയണത്? സാറേ, ഇവന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇവൻ അവിടെ അറിയപ്പെടുന്നത് ഉസ്താദ് മാർട്ടിൻ എന്നാണ്. ഇവന്റെ അപ്പനപ്പൂപ്പന്മാര് ചേർന്ന് തുടങ്ങിയ ബിസിനസ്സാണ്. ഇപ്പൊ ഇവനാ നോക്കി നടത്തുന്നത്. തന്നടേ. അല്ലേടാ. ഇത് രണ്ടും രണ്ടായിട്ട് എഴുതിയത്. ബാക്കിയെല്ലാം പ്രതിപട്ടി ചേർത്താ മതി. ശരി സാർ, വരാ. സാറേ, ഇത് കേസാക്കരുത് സാറേ. വലിയ പുണ്യപ്രവൃത്തി ആണല്ലേ ചെയ്തത്. നിന്നൊക്കെ താലപ്പുലി എടുത്ത് ഞാൻ ആദരിക്കാം. അതല്ല സാറേ. പിന്നെ എന്തരടേ? സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു കേസല്ല സാറേ ഇത്. ആ പിന്നെ? ഇവര് കാമുകി കാമുകന്മാരാ സാറേ. ഇവര് കാമുകി കാമുകന്മാരാ. ഇവർക്ക് എന്തരടേ കൂതറ ലോഡ്ജിലെ പരിപാടി? അത് പിന്നെ സാറേ, ഇവൻ എന്റെ നാട്ടുകാരനാ സാറേ. ഇവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഇവന്റെ കല്യാണം നിശ്ചയിച്ചത്.
വേറൊരു വഴിയില്ലാതെ കല്യാണത്തിന്റെ തലേദിവസം ഇവനെ ഒളിച്ചോടി വന്നാ. താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടാത്തോണ്ടാ സാറേ, അതുകൊണ്ടാ ഒരു ദിവസത്തേന് ഇവിടെ താമസിപ്പിക്കാന്ന് കരുതിയത്. നാളെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യും. സാറേ പ്ലീസ് സാറേ സഹായിക്കണം. ഇവൻ ഇത്ര നേരം പറഞ്ഞൊക്കെ നേരി തന്നെ. സാറേ പേടിച്ചിട്ട സാറേ, ഗ്യാസിന്റെ നിന്റെ ഗ്യാസ് ഞാൻ മൊത്തമായിട്ട് അയച്ചു വിടണുണ്ട് കേട്ടാ. നീ വെയിറ്റ് ചെയ്യ്, പറയടാ. ശരി സാർ. ആനോടി. അതെ സാറേ. പക്ഷെ നിന്റെ ഒക്കെ മുഖത്ത് കള്ളലക്ഷണം ശരിക്കും ആയിരുന്നു കളിക്കുന്നുണ്ടല്ലോ. പോലീസ് ആയിട്ട് തോന്നേ സാറേ, കള്ളല്ല സാറേ സത്യ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിലെ നമ്പർ പറയും. അയ്യോ എന്തിനാ സാറേ? നിന്റെ തന്നയുടെ നമ്പർ പറയടാ. 9349 1463 14. പിന്നെ നിന്റെ അച്ഛൻ നമ്പർ പറയും. സാറേ എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല. പിന്നെ നീ എങ്ങനെ ഉണ്ടായി? അതല്ല സാറേ, ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു അമ്മാവനാ, കോമളമ്മാവൻ. അമ്മാവനാ ഞങ്ങളെ കാര്യമൊക്കെ നോക്കി നടത്തുന്നത്. ആ കോമളെങ്കി കോമളൻ, നമ്പർ പറയും. 9344 6843 6143 6 1. ഇനി എന്തിന് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നിട്ട് എന്നിട്ടെന്തായി? എന്നിട്ടെന്താവൻ, നടക്കേണ്ടതൊക്കെ മുറവോര് നടന്നു. നിങ്ങളെപ്പോഴുള്ള മാതാപിതാക്കൾ തന്നെയാണ് മക്കളുടെ ജീവിതം കോഞ്ഞാട്ടാക്കി ആത്മഹത്യയുടെ വക്കീൽ എത്തിക്കണത്. സാറേ എല്ലാത്തിനും കാരണക്കാരെന്താ ഇവനാ? ഞാനോ? ആദ്യം ഇവൻ എന്റെ മോളുടെ പറകെ നടന്നു, ഭാഗ്യത്തിന് അവള് രക്ഷപ്പെട്ടു. ഇപ്പതാ എന്റെ മോന്റെ പറകെ നടക്കുകയാണ്, അവന്റെ ഭാവി നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലോ. പ്രധാനപ്പെട്ട കാര്യം എല്ലാത്തിനും കാരണക്കാരന്റെ ഇവനാണ്. ആദ്യം മോളുടെ പുറകെ നടന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇപ്പൊ മോന്റെ പുറകെ നടക്കുക, അവനെ നശിപ്പിക്കാനായിട്ട്. നീ പകപോക്കാണല്ലേടാ. അല്ല പിന്നെ സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇത് തന്നെ അല്ലേടോ അതിനെന്നാ? അതെ, പകയൊക്കെ പിന്നെ വിട്ട. ആദ്യം സാറ് ചോദിച്ചവന് ഉത്തരം പറ. അക്കാര്യൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ, എല്ലാം ഇവന്റെ പ്ലാനിങ്ങാ. അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിയാൻ പറ്റുമോ മനിമൂഞ്ചിന്റെ അച്ഛ? ശരിയാണ് സാറേ, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. കല്യാണ തലേന്ന് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയതാണ് ഇവൻ. നീ എന്താ ഈ കാര്യം വീട്ടിൽ പറയാത്തെ? അത് പേടിച്ചിട്ട സാറേ. ആര്? വീട്ടുകാരെ. അത് പിന്നെ അമ്മ നിങ്ങളിവിടെ സ്വീകരിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടാ. ആര് പറഞ്ഞിടാ ഞങ്ങൾ ഇവളെ സ്വീകരിക്കില്ലെന്ന്? വേറെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ ഇവളെ ഞാൻ സ്വീകരിക്കുമായിരുന്നടാ. ഞങ്ങൾക്കോടും പോലെ ഇരിക്കുന്ന ഇവളെ ആര് വേണ്ടെന്ന് പറയും. അണ്ണാ ഈ ഡയലോഗിനെ എവിടെ കേട്ടിട്ടുണ്ടല്ലേ? നീലേ പറമ്പിന്റെ ആൽമീടാ.